ജിഷ്ണു പ്രണോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഉൾപ്പെട്ട അധ്യാപകർ ഒളിവിലാണ്. ഇപ്പോൾ ശക്തമായ സമര പരിപാടികളുമായി കോളേജ് ക്യാമ്പസിനിടെ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ നാദാപുരം എം എൽ എ ജി കെ വിജയൻ സംസാരിക്കും. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ സഹോദരത്തോട് സൂചിപ്പിച്ചു. ഇവിടെ ഈ കോളേജിന്റെ വൈസ് പ്രിൻസിപ്പൽ മുതൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട വിഷ്ണുവിനെ പീഡിപ്പിക്കാൻ മുൻകൈയെടുത്ത അധ്യാപകർ, വാർഡൻ ഉൾപ്പെടെയുള്ള പേരുകളാണ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായത്. നമ്മുടെ സംസ്ഥാനത്ത് ഇതേപോലൊരു സാഹചര്യം സൃഷ്ടിക്കാൻ പാടില്ല എന്ന നിലയിലേക്കാണ് യഥാർത്ഥത്തിൽ ജിഷ്ണു തന്റെ രക്തസാക്ഷിത്വം കൊണ്ട് ഏറിയ സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിച്ചിട്ടുള്ളത്. ഒരമ്മയ്ക്കും ഒരച്ഛനും ഇതുപോലൊരു ഇതുപോലൊരു അവസ്ഥ ഇനി ഉണ്ടാകാൻ പാടില്ല. അവസാനത്തെ മാനേജ്മെന്റുകളുടെ അണ്ണേ സ്ഥാപനങ്ങളുടെ ക്രൂര വിനോദനത്തെ വിധേയനായി മരണപ്പെടുന്ന അവസാനത്തെ ആളായി സഖാവ് ജിഷ്ണു മാറേണ്ടതുണ്ട്. പ്രിയപ്പെട്ട ജിഷ്ണു മാറേണ്ടതുണ്ട്. ജിഷ്ണു ഒരുപക്ഷെ അതായിരിക്കാം ആലോചിച്ചിട്ടുള്ളത്. അത്രയേറെ ക്രൂരമായ പീഡനത്തിന്റെ ഭാഗമായാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നാട്ടുകാർക്ക് നല്ല വെടുക്കം ആയ ഈ വിദ്യാർത്ഥി മരിക്കാൻ ഇടവന്നിട്ടുണ്ട്. ഇപ്പോൾ ദിൽജിത്ത് വിശദാംശങ്ങളുമായി ചേരുകയാണ്. ദിൽജിത്ത്, സമരം ശക്തിപ്പെടുന്നു, മാത്രവുമല്ല നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്ന അധ്യാപകർ ഒളിവിലേക്ക് പോയിരിക്കുന്നത്. കോളേജിന്റെ പരിസരം എങ്ങനെയാണ്? ഏത് രീതിയിലെ പ്രതിഷേധം വ്യാപിക്കുന്നു? ഒപ്പം പോലീസിന്റെ നീക്കം എങ്ങനെ? തീർച്ചയായും പ്രതീക്ഷ. കഴിഞ്ഞ ദിവസമാണ് ഒരു മാസം നീണ്ട തെളിവ് ശേഖരണത്തിന് ശേഷം ഈ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നത്. തുടർന്നാണ് വിദ്യാർത്ഥികളുടെ മൊഴികളും പോലീസ് ശേഖരിച്ച തെളിവിന്റെയും അടിസ്ഥാനത്തിൽ ഇത്തരത്തിലൊരു കോപ്പി അടിച്ചു എന്ന ആരോപണമുണ്ടായത് വ്യാജ ആരോപണമാണ്. അത്തരത്തിലൊരു വ്യാജ ആരോപണത്തിന്റെ പേരിൽ ഇവരെ മാനസിക സമ്മർദ്ദത്തിലാക്കി ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയായിരുന്നു എന്ന നിഗമനത്തിൽ പോലീസ് എത്തിച്ചേർന്നതിനെ തുടർന്നാണ് പി ആർ ഒ സഞ്ജിത് വിശ്വനാഥൻ, അതുപോലെ വൈസ് പ്രിൻസിപ്പൽ എൻ കെ ശക്തിവേൽ, എക്സാം ഹാളിൽ ഉണ്ടായിരുന്ന ഇൻവിജിലേറ്റർ സി പി പ്രവീൺ എന്നിവരടക്കം അഞ്ചു പേർക്കെതിരെ പോലീസ് ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തിയത്. എന്നാൽ ഈ വാർത്തകൾ പുറത്തു വന്നതുകൂടി തന്നെ ഇവർ ഒളിവിൽ പോയിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇവർ തമിഴ്നാട്ടിൽ ഇവർക്കായുള്ള അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. വൈസ് പ്രിൻസിപ്പൽ എൻ കെ ശക്തിവേലിന്റെ വീട് കോയമ്പത്തൂരിലാണ്. ഇദ്ദേഹത്തിന്റെ കോയമ്പത്തൂരിലെ വീട്ടിൽ പോലീസ് എത്തി പരിശോധന നടത്തിയെങ്കിലും ഇദ്ദേഹത്തെ കണ്ടെത്താനായില്ല. ഇദ്ദേഹത്തിന്റെ ബന്ധുവീടുകളിലും മറ്റും ഇപ്പോൾ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതികളെ കണ്ടെത്താൻ, അവരെ കസ്റ്റഡിയിൽ എടുക്കാനും ചോദ്യം ചെയ്യാനുമായി ഇപ്പോൾ സംസ്ഥാന പോലീസ്, തമിഴ്നാട് പോലീസിന്റെ കൂടി സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർ ഈ കേസെടുത്തിരിക്കുന്ന അഞ്ചു പേരുടെ പട്ടികയിൽ കോളേജ് ചെയർമാൻ കൃഷ്ണദാസും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് സൂചനകളെങ്കിലും പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നവരെ നമുക്ക് സ്ഥിരീകരണത്തിനായി കാത്തിരിക്കേണ്ടി വരും. മറ്റൊരു എടുത്തു പറയേണ്ട സാഹചര്യം, കോളേജ് ചെയർമാൻ പി കൃഷ്ണദാസ സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെ ഭീഷണിപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായി. പണവും സ്വാധീനവും ഉപയോഗിച്ച കോളേജിന്റെ പേര് കളങ്കപ്പെടുത്തിയ വിദ്യാർത്ഥികളെ വകവരുത്തുമെന്നും അവരെ ആശുപത്രിയിൽ നിന്നോ മോർച്ചറിയിൽ നിന്നോ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥയാവും ഉണ്ടാവുകയെന്നാണ് കോളേജ് ചെയർമാൻ പി കൃഷ്ണദാസ രക്ഷിതാക്കളെ ഭീഷണിപ്പെടുത്തിയത്. ഇത് ഈ ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കും അതോടൊപ്പം വിദ്യാഭ്യാസ മന്ത്രിക്കും അടക്കം രക്ഷിതാക്കൾ പരാതി നൽകിയിട്ടുണ്ട്. ഈ ഒരു പരാതിയിലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള നീക്കം പോലീസ് നടത്തുന്നുണ്ട് എന്നാണ് അറിയുന്നത്. അതോടൊപ്പം വടക്കാഞ്ചേരി കോടതി ഈ സംഭവത്തിന്റെ നിർദ്ദേശങ്ങൾ നടപടികളെല്ലാം തന്നെ എത്തുന്നത് വടക്കാഞ്ചേരി കോടതിയിലാണ്. ഈ വടക്കാഞ്ചേരി കോടതിയിൽ ജിഷ്ണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിന്റെ സെക്ഷൻ മാറ്റി നൽകുക, അതായത് ഈ ആത്മഹത്യ പ്രേരണ കുറ്റം കൂടി ചുമത്തി പ്രതികളുടെ പട്ടികയിൽ ഈ കോളേജ് ചെയർമാൻ അടക്കമുള്ള അല്ലെങ്കിൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ, പി ആർ ഒ അതോടൊപ്പം അധ്യാപകർ അടക്കമുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ ഒരു പട്ടിക, പുതിയൊരു കേസ് ഷീറ്റ് കോടതിയിൽ ഫയൽ ചെയ്യേണ്ട ഒരു നടപടിയും പോലീസ് സമാന്തരമായി നടത്തുന്നുണ്ട്. അതോടൊപ്പം ഇന്ന് ഹൃദയമായി എടുത്തു പറയേണ്ടത് കോളേജിൽ കഴിഞ്ഞ ദിവസം ശനിയാഴ്ച മുതൽ അനിശ്ചിതകാല സമരം ആരംഭിച്ച നെഹ്റു കോളേജ് വിദ്യാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധ യുവജന വിദ്യാർത്ഥി സംഘടനകൾ ഇന്ന് സമരം ആരംഭിച്ചിട്ടുണ്ട്. ഈ കോളേജിലെ ഡിസിപ്ലിനറി ഓഫീസർമാർ അടക്കമുള്ള ആളുകൾ ആരോപണ വിധേയരായവരെ പുറത്താക്കുക, അവരെ കസ്റ്റഡിയിൽ എടുക്കുക, അതോടൊപ്പം 18 ആവശ്യങ്ങൾ അടങ്ങുന്ന ഒരു പട്ടിക ഉന്നയിച്ചുകൊണ്ടാണ് അവരുടെ സമരത്തിലേക്ക് നീങ്ങുന്നത്. അതോടൊപ്പം ജിഷ്ണുവിന്റെ നാട്ടിൽ നിന്ന് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിൽ നേതൃത്വം രൂപീകരിച്ച 200-ലധികം ആളുകൾ ഇപ്പോൾ ജിഷ്ണു ആത്മഹത്യയുടെ ഹോട്ടലിൽ നിന്നും കോളേജിലേക്ക് മാർച്ച് നടത്തി. അവരിപ്പോൾ കോളേജിന് മുന്നിൽ പ്രതിഷേധ സംഗമം നടത്തി അവിടെ ജനപ്രതിനിധികൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കും എന്നൊരു സൂചന തന്നെയാണ് പാമ്പാടി നെഹ്റു കോളേജിന് മുന്നിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ശരി, തിരിച്ചു.
ആയിരുന്നു.